നമസ്കാരം. ഗ്ലോബൽ മലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇരിക്കുന്നത് ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയുടെ ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ചെംസ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടൂർ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ നമ്മൾ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിനെ പരിചയപ്പെടാനായി. സോ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അവരെത്രമാത്രം ഹാപ്പിയാണ്, അവരെത്രമാത്രം അവരെ ഈ യൂണിവേഴ്സിറ്റി കെയർ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് നിങ്ങളോട് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ്ങുകൾ ആണെങ്കിൽ സ്വന്തം മിസ്സാകാതിരിക്കാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ അപ്പോൾ ഇവർ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണല്ലേ. അപ്പോൾ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ ആദ്യമായിട്ട് നടന്നവർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് പോൾ പി എൽദോസ്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ എം എസ് സി കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. എൻ്റെ പേര് റിയ, എൻ്റെ വീട് അങ്കമാലിയാണ്. ഞാനും എം എസ് സി കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. എൻ്റെ പേര് ആൽവിൻ, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. സെയിം കോഴ്സ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മൂന്നുപേരും സെയിം കോഴ്സ് തന്നെ പഠിക്കുന്നു. അതെ അതെ. അപ്പോൾ നിങ്ങൾ ഏത് ഇൻടേക്ക് ആണ് വന്നത്? എല്ലാവരും സെയിം ഇൻടേക്ക് തന്നെയാണോ? ജനുവരി ഇൻടേക്ക് ആണ്. ഇപ്പോൾ റീസെന്റ്ലി വന്നേ ഉള്ളൂ. അതെ അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ ഉള്ള ഒരു ഓവർവ്യൂ? ഇപ്പോൾ കുറച്ച് ആളായതേ ഉള്ളൂ, ഒരു ഒരു മാസത്തോളം ആവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് തോന്നി യൂണിവേഴ്സിറ്റിയെ കുറിച്ച്? യൂണിവേഴ്സിറ്റി ഒക്കെ അടിപൊളിയാണ്. ആക്ച്വലി ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ട് നമുക്ക് ശരിക്കും യൂണിവേഴ്സിറ്റി ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ക്യാമ്പസ് കുറേ പല പല ബിൽഡിങ്സ് ആയിട്ട് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം യൂണിവേഴ്സിറ്റി കാണാൻ പറ്റി, നമുക്കൊരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വേണ്ടതായ സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്? ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്? ആക്ച്വലി ഞങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ലണ്ടനോട് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് യൂണിവേഴ്സിറ്റി റാങ്കിങ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഫീസ്. പിന്നെ ഞങ്ങൾക്ക് 14,500 pounds വന്നത്. പിന്നെ സ്കോളർഷിപ്പ് 2,000 pounds ഉണ്ടായിരുന്നു. അപ്പോൾ അറൗണ്ട് 12,500 നിങ്ങളുടെ കോഴ്സ് ടോട്ടൽ ഫീസ്. പിന്നെ എനിക്ക് ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, ഫുൾ ഫീ ഒരുമിച്ച് കൊടുത്തതുകൊണ്ട് 1,000. അപ്പോൾ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും മെറിറ്റ് സ്കോളർഷിപ്പ്, അതുപോലെ എയർലി പേയ്മെന്റ് സ്കോളർഷിപ്പ്, അല്ലാതെ യൂണിവേഴ്സിറ്റി തന്നെ കുറച്ച് സ്കോളർഷിപ്പ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എസ് ഒക്കെ എഴുതി അതിനൊരു ടൈം പീരീഡ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി റിവ്യൂ ചെയ്ത് നമുക്ക് അഡീഷണൽ ഞങ്ങളുടെ കോഴ്സ് കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. സോ മെയിൻലി എന്ന് വെച്ചാൽ ഈ ഒരു മൊഡ്യൂൾസ്, ഞങ്ങളുടെ മൊഡ്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ യൂണിവേഴ്സിറ്റീസ് അങ്ങനെ തരാറില്ല. ലൈക്ക് എല്ലാം ക്ലബ് അപ്പ് ചെയ്ത് നല്ലൊരു സിസ്റ്റമാറ്റിക്കലാണ് നമുക്ക് മൊഡ്യൂൾസ് എല്ലാം അറിയുന്നത്. ഈവൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നതാണെങ്കിലും നമ്മുടെ പ്രൊഫസേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്കൊരു ഫ്രണ്ട്ലി, ലൈക്ക് സ്റ്റുഡൻസ് ഫ്രണ്ട്ലിയാണ് എല്ലാവരും. നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം, നമുക്ക് മെയിൽ അയക്കാം, ഈവൻ നമുക്ക് ഏത് 24/7 നമുക്ക് എപ്പം വേണമെങ്കിലും അവരെ പോയി മീറ്റ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങളും ലൈക്ക്. അപ്പോൾ നിങ്ങൾ ഇനിഷ്യലി വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ പ്ലേജറിസം അതേപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈച്ച് ആൻഡ് എവറി വീക്ക് ഓഫ് ക്ലാസ്സിലായിട്ട് നമുക്ക് ഒരു ഇൻട്രോസെക്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് പഠിപ്പിക്കത്തുള്ളൂ. സോ നമുക്ക് നാട്ടിൽ നിന്ന് വന്നാലും നമ്മുടെ നാട്ടിലത്തെ സിലബസ് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് വരുത്തില്ല. അതായത് ഇവർ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് പറഞ്ഞു തരാം. സോ ഓവറോൾ ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയണം, നിങ്ങളുടെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും അതേപോലുള്ള കാര്യങ്ങൾ പറയണം. അതായത് യൂണിവേഴ്സിറ്റി ഓക്കെയാണ്, നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടു മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നിങ്ങൾ ഈ സ്ഥലത്ത് താമസിക്കുമ്പോൾ, അതായത് ഇപ്പോൾ എ ആർ ചെംസ്ഫോർഡ് താമസിക്കുമ്പം, ഇവിടുത്തെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് അത് നിങ്ങൾക്ക് എത്രത്തോളം അഫോർഡബിൾ ആണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് പറയുക. ലിവിങ് എക്സ്പെൻസ് ആക്ച്വലി ചെംസ്ഫോർഡിൽ നല്ല കൂടുതലാണ്, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇവിടെ നിന്ന് മാറി നിങ്ങളൊക്കെ ശരിക്കും ലണ്ടൻ പോലെ തന്നെ ഒരു എക്സ്പെൻസീവ് ഏരിയ ആണ് ഈ ചെംസ്ഫോർഡ്, അതുപോലെ നല്ല റെന്റ് ഏരിയയിൽ വരുന്നുണ്ട്. ചെംസ്ഫോർഡ് ഇപ്പൊ ഞാനൊക്കെ നിൽക്കുന്നതാണെങ്കിൽ 400 pounds വരുന്നുണ്ട് പെർ മന്ത്. ഷെയറിംഗ് അല്ല, ഷെയറിംഗ് ആണ്, ടോട്ടൽ 800 പെർ 400 വെച്ചിട്ട് വരും. അങ്ങനെ നല്ലൊരു എക്സ്പെൻസ് ഉള്ള ഏരിയ ആണ് ചെംസ്ഫോർഡ്. ഈവൻ പാർട്ട് ടൈംസിനാണെങ്കിൽ, ഇപ്പം മെയിൻലി സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് ഉള്ള കാര്യം പാർട്ട് ടൈംസിന്റെ കാര്യം, പാർട്ട് ടൈംസിന്റെ ആണെങ്കിൽ ഇവിടെ നല്ലൊരു അവൈലബിലിറ്റി ഉണ്ട് ഈ ഏരിയ. ബുദ്ധിമുട്ടില്ല, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പാർട്ട് ടൈംസ് കിട്ടും. ലൈക്ക് ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ട് അത്, പക്ഷേ ഒരു 1 month സ്ട്രഗിൾ ഇനിഷ്യൽ പീരീഡ് എന്തായാലും എല്ലാവർക്കും ഉള്ളതാണ്. യാ റൈറ്റ് റൈറ്റ് യാ. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എല്ലാ സ്റ്റുഡൻറ്റ് റിവ്യൂസിന് ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന കാര്യമാണ് പാർട്ട് ടൈം ചെയ്ത് ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന്. ബ്രോ നമുക്ക് ആക്ച്വലി നമുക്കിവിടെ 20 hours ആണ് പെർ വീക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു മിനിമം വേജ് എന്ന് വെച്ചാൽ 8.91 ഒക്കെയാണ്. ചില കമ്പനീസ് നമുക്കൊരു 9.5 ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അത് വെച്ച് നമ്മൾ 20 hours പെർ വീക്ക് വർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ റെഗുലർ നീഡ്സ് മീറ്റ് ചെയ്ത് പോകാന്നല്ലാണ്ട് ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു ഫീ നമുക്ക് പറ്റില്ല ബ്രോ, പറ്റില്ല. ഇതിപ്പം ഇവിടെ അത്രയും നമ്മൾ ഫീസ് കൊടുത്തിട്ട് വരുമ്പം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കടക്കണിയിലായി പോകും. ഒരിക്കലും ഈ കാശ് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ ആണ്. എന്താണ് അത്? ഇല്ല ബ്രോ, അങ്ങനെ വരില്ല. കാരണം നമുക്ക് ഇപ്പോൾ ജാനുവരിയിൽ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ എൻഡാമതി നമുക്കൊരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് നമുക്കൊരു സെപ്റ്റംബർ വരെ ബ്രേക്ക് കിട്ടുന്നുണ്ട്, 4 മാസത്തോളം ബ്രേക്ക് കിട്ടുന്നുണ്ട്. ആ ടൈം നമുക്ക് 40 hours വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ടൈമിലേക്ക് നമുക്കൊരു ഒരു ചെറിയ നമ്മളെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഫീസ് അടയ്ക്കാൻ പറ്റത്തില്ല. ഇല്ല ബ്രോ, കംപ്ലീറ്റ് ഒരു പോർഷൻ നമുക്ക് എടുക്കാവുന്നുള്ളേ. അതെ, ശരി ശരിയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങോട്ട് യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് എല്ലാം ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യു കെ വന്ന് പാർട്ട് ടൈം ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ ഫീസ് ഒന്നും അടയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ജോലി എല്ലാം കിട്ടിയതിന് ശേഷം നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ വരുന്ന എത്ര 15 or 18 or 20 എത്ര ലക്ഷം രൂപയാണെങ്കിലും നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. സോ ഒരിക്കലും ഇവിടെ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുക എന്നുള്ള പ്രതീക്ഷയായിട്ട് ആരും ദയവായി വരാതിരിക്കുക. അങ്ങനെ ഡിപ്രസ്ഡ് ആയിപ്പോയി ഒരുപാട് പേര് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോസിൽ അത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇനി ചോദിക്കാനുള്ള നിങ്ങളുടെ അസൈൻമെൻസും അതേപോലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് അസൈൻമെൻസ് ഒക്കെ പാടാണോ അതോ നിങ്ങളുടെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ്, നിങ്ങളുടെ മൊഡ്യൂൾസ് എത്ര ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അസൈൻമെന്റ്സ് പാടാണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ പാടല്ല, പക്ഷെ നമുക്കൊരു ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, അത് ഷുവർ ആയിട്ട് എല്ലാവർക്കും വരും. ബിക്കോസ് നമ്മൾ എന്തായാലും വന്നൊരു സ്പൂൺ ഫീഡിങ് കൺസെപ്റ്റ് ചെയ്യുന്നതാണ് ടു ബി ഫ്രാങ്ക്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊരു കറക്റ്റ് ഒരു മാനേജ്മെന്റ് ലെവലിലോട്ട് ആക്കാൻ വേണ്ടി അവർ നമ്മളെ നല്ല രീതിക്ക് മോൾഡ് ചെയ്യും. അപ്പോൾ അസൈൻമെന്റ് ആ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രശ്നം. ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ച്വലി 4 modules ഈ സെമിസ്റ്ററിൽ വരുന്നത്. അതിൽ 3 subjects 3000 words വെച്ചിട്ട് ഓരോ അസൈൻമെൻറ്റ്, ഒരെണ്ണത്തിന് മാത്രം 1500 രണ്ട് അസൈൻമെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുന്നൊക്കെ ഞങ്ങൾ കേട്ട കാര്യമാണ് അസൈൻമെൻറ്റ്സ് പുറത്ത് കൊടുത്ത് ജയിപ്പിക്കുന്ന കാര്യമൊക്കെ. പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ സെപ്റ്റംബർ ഇൻടേക്കിന് വന്ന ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, അവർ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിച്ച സബ്ജക്റ്റ് അവർ ഫെയിലായിരുന്നു, തന്നെ ചെയ്തതൊക്കെ അവർ പാസ്സായി, അത് നല്ല മാർക്കോടുകൂടി പാസ്സായി. എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ തന്നെ ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പം ഇവിടെ വരുന്നത് ചുമ്മാ യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ട് വരാതെ നമുക്ക് ബെനിഫിറ്റ് ആണ്. അതെ അതെ. പിന്നെ ഇപ്പോൾ ലൈബ്രറി ആണെങ്കിൽ പോലും 24 hours ലൈബ്രറി ഉണ്ട്. പിന്നെ ഈ ജേണൽസ് ഒക്കെ ഇഷ്ടംപോലെയുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ലെക്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റം ഒന്നും അത്ര പരിചയമില്ല, അസൈൻമെൻറ്റ്സ് തന്നെ ചെയ്തൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ചെയ്തപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട്, ആ കറക്റ്റ് ആ ഡേറ്റിൻ്റെ അല്ലാതെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഡ്രാഫ്റ്റൊക്കെ അവർക്ക് ഇടയ്ക്കൊക്കെ മെയിൽ ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്തു തരും. പിന്നെ അതുപോലെ നമുക്ക് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇന്റർനാഷണൽ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ക്യാമ്പസ് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ക്യാമ്പസിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്? ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ഈ ഒരു ആംബിയൻസിലൊക്കെ പഠിക്കാൻ വരുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് എൻജോയബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം നല്ല ഫീലിംഗ് ആണ് അതിനെ കുറിച്ച് തോന്നുന്നത്? ശരിക്കും ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മൾ ഇതിനെ അട്രാക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പല ക്യാമ്പസുകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓൾഡ് ബിൽഡിങ്സും അങ്ങനെ കാര്യമില്ല. ഇതൊരു മോഡേൺ ടെക്നോളജീസും അതുപോലെ മോഡേൺ കൺസ്ട്രക്ഷൻ ടൈപ്സ് ആണ് ഇവിടെ യൂസ്. നമുക്ക് ബിൽഡിങ്സ് എല്ലാം തന്നെ കാണാൻ പറ്റുന്നത് അതൊരു നമുക്കൊരു നമ്മളൊരു അഡ്വാൻസ്ഡ് ആണെന്നുള്ള ചിന്ത നമുക്ക് തന്നെ തോന്നി ഫീൽ ചെയ്യുന്നു. ഒരു അഡ്വാൻസ് ടെക്നോളജിക്ക് നമുക്ക് നല്ല ഗാർഡനിങ്ങും മറ്റു കാര്യങ്ങളും ഇപ്പോൾ ഈ വിന്റർ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഗാർഡനൊക്കെ കിടക്കുന്നത്. കുറച്ചും കൂടി സ്പ്രിംഗ് സീസണിലൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. സീനിയേഴ്സ് ഒക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ഈവൻ ബഡ്ഡി തന്നെ തുടങ്ങിയിട്ടുണ്ട് ഓരോ സൈഡിൽ നമുക്ക് കാണുമ്പോൾ അറിയാം പൂക്കളും മറ്റു കാര്യങ്ങളും. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ട് ടൈം ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് പുറത്ത് നമ്മൾ കുറേ കഷ്ടപ്പെട്ടായിരിക്കും ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ കിട്ടുന്നത്. ഇപ്പം അതിന് പറ്റിയില്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ എ ആർ യു ടെമ്പ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, സെറ്റ് ഓഫ് ടീം. അത് റിസപ്ഷൻ ഏരിയ തന്നെ ഉണ്ട്. നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ ബയോഡേറ്റ, നമ്മുടെ നാട്ടിൽ ചെയ്ത എക്സ്പീരിയൻസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരായിട്ട് തന്നെ നമുക്ക് പാർട്ട് ടൈം
സാധാരണ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ കണ്ടുള്ളത് നമ്മൾ ഈ പഠിച്ച് പാസ് ഔട്ടാകുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്തത്. ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ നമ്മളിവരെ നമ്മളെ ഗൈഡ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെയാണ് പഠിക്കുന്നത്. നമുക്കൊരു ഒരാളെ സംബന്ധിച്ച് ഒരു പുതിയതായിട്ട് ഒരു ബന്ധമില്ലാണ്ട് ഒരാൾ ഒരു ക്യാമ്പസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ക്യാമ്പസിലെത്തുന്നതിന് മുമ്പ് പരിചയപ്പെടാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നമുക്ക് അക്കോമഡേഷൻ ഫണ്ട് പിടിക്കാനൊക്കെ ആയിട്ടും ഇവിടെ നമ്മുടെ AR ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ സോഷ്യൽ അവരുടെ അത് AR ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ക്യാമ്പസ് കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴിയാണ് ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും തന്നെ ക്യാമ്പസിൽ വരുന്നതിന് മുമ്പ് പരിചയപ്പെട്ട് നാട്ടിൽ തന്നെ പരിചയപ്പെട്ട് നമുക്ക് വരാൻ പറ്റി. അഡ്മിഷൻ എടുത്ത് നമ്മുടെ ക്യാസൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആക്സസ് കിട്ടും. അതുവഴി നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ക്ലാസ്മേറ്റ്സിനെയും അതുപോലെ തന്നെ ക്യാമ്പസിലെ കുറെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അത് ശരിക്കും ഒരു ഹെൽപ്പ് അല്ലേ? ഒരുമിച്ച് അക്കോമഡേഷൻ ഇപ്പോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ തമ്മിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് കുറെ പേരൊക്കെ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും അത് വളരെയധികം ഉപകാരമുള്ള ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞാൻ അധികം യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടതിലധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ തന്നെ 94 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു പുള്ളിയുണ്ട്. പിന്നെ അപ്പോൾ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ്ങുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.